ഇപ്പോൾ ഹഫ്സ ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹന്റെ അടുത്ത് നിന്നാണ് ഈ തേൻ കുടിച്ച് വരുന്നത്. അങ്ങനെ ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിൻ്റെ വാതിലക്കേറ്റ് എത്തിയിരിക്കുകയാണ്. സൗദ ബീവി റളിയല്ലാഹു അൻഹട്ടോ, സൗദ ബീവിയാണ്, സൗദ ബീവി, സൈനബ് ബീവി, ആയിഷ ബീവി, ഇവർ മൂന്നാളുമാണ് ഈ പണി ഒപ്പിച്ചത്. അപ്പോൾ സൗദ ബീവി റളിയല്ലാഹു അൻഹ കൂട്ടത്തിൽ പ്രായമുള്ള മഹദിയാണ്. സൗദി പറയാം, ഞാൻ ആയിഷാനെ പേടിച്ചിട്ടാണ് ഞാൻ നിന്നത്, അല്ലെങ്കിൽ ഞാൻ അത് നിൽക്കൂല എന്ന് ബീവി എന്നെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആയിഷ ബീവി എൻ്റെ തലയിൽ കയറില്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്തേ അത് ചെയ്യാഞ്ഞത്. തങ്ങൾ വന്നു, സാധാരണഗതിയിൽ ഞാൻ തങ്ങളുടെ അടുത്ത് അങ്ങോട്ട് വാതിലൊക്കെ ചെന്ന് വർത്തമാനം പറയലാണ്. അപ്പോൾ തങ്ങൾ അകത്ത് വരട്ടെ എന്ന് വിചാരിച്ച ആയിഷാനെ പേടിച്ചിട്ട് ഞാൻ അത് ചെയ്തില്ല റളിയല്ലാഹു അൻഹ. നമ്മുടെ ഉമ്മയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ, നമ്മുടെ മാതാവാണ്. എന്തൊക്കെ തമാശകളും ചിരിയും ആയിഷ ബീവിയുടെ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിലും അവർ നമ്മുടെ മാതാവാണ്. നമ്മുടെ ഉമ്മയെ സംബന്ധിച്ച് ആരെന്ത് പറഞ്ഞാലും നമുക്ക് സഹിക്കൂല. അതാണ് നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ സൗദ ബീവി പറയാ, തങ്ങൾ വന്നു, അപ്പോൾ ഞാൻ നബി തങ്ങളുടെ വായ എൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തിരിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നബിയെ, അക്കൽ തൽ മഗാഫീർ, നിങ്ങൾ ആ രസല്ലാത്ത ആ സാധനം തിന്നോ എന്ന് ചോദിച്ചു. മഗാഫീർ തിന്നോ എന്ന് ചോദിച്ചു. അതൊരു തരം ചെടിയാണ്, അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഒരു ഭക്ഷണമാണ്, അതിൻ്റെ സ്മെല്ല് ശരിയില്ല. അപ്പോൾ നിങ്ങൾ മഗാഫീർ കഴിച്ചോ? നബി തങ്ങൾ പറഞ്ഞില്ല. അക്കൽത്തുൽ അസല ഇൻദ ഹഫ്സ, ഹഫ്സ ബീവിയുടെ ഞാൻ തേൻ തിന്നിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ നിങ്ങൾ തിന്ന തേനീച്ചല്ലേ ഇതൻ? യാ റസൂലല്ലാ, ജറസത് നഹ്ലുഹു അല്ലാ ഉർഫ, ഉർഫത്ത് എന്ന് പറയുന്ന ആ ഒരു ചെടിൻ്റെ തേൻ തേനായിരിക്കും ഈ തേനീച്ച തിന്നിട്ടുണ്ടാവുക. അതിൻ്റെ തേനായതുകൊണ്ടായിരിക്കും ഒരു നാറ്റുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബ് ഒന്നും പറഞ്ഞില്ല കേട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്ക് വന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും ഇതേ ചോദ്യം, ഈ ചോദ്യം പഠിപ്പിച്ചെടുത്തത് ആയിഷ ബീബിയാണ്. അക്കൽത്തൽ മഗാഫീർ എന്ന് ചോദിക്കണം കേട്ടോ ആദ്യം. അപ്പോൾ ഇല്ലാന്ന് പറയും. അപ്പം എന്നെ ഉർഫത്തിൻ്റെ തേനീച്ചയായിരിക്കും അത് എന്ന് പറയണം കേട്ടോ. ഇത് ചൊല്ലി പഠിപ്പിച്ചതാണ്. അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വന്നു. ബീവി ഒന്നറിയാത്ത പോലെ ഇങ്ങനെ നിന്നു. അല്ല നബി, നിങ്ങൾ മഗാഫീർ കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ തങ്ങൾക്ക് മോശപ്പെട്ട ദുർഗന്ധമുള്ള സാധനം തങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഉള്ളി കഴിച്ചാൽ അത്തരം ആളുകൾ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ നാറ്റമുള്ള ഉള്ളിയൊക്കെ ഉണ്ടാവില്ലേ, അത്തരം വെറുപ്പുള്ളത്, വെറുപ്പുള്ള ദുർഗന്ധമുള്ളത് തിന്നുന്ന ആളുകൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നത് ഒരു വീട്ടിൽ നിസ്കരിച്ചാൽ മതി, കാരണം സുജൂദ കിടക്കുമ്പോൾ ഈ സ്മെല്ല് ഇങ്ങനെ വന്നാൽ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ തങ്ങളത് പറഞ്ഞിട്ടുണ്ട്, മോശമായ സ്മെല്ലുള്ള ഭക്ഷണം കഴിച്ചാൽ ജമാഅത്തിന് അപ്പോൾ പോകണ്ട, വീട്ടിൽ നിസ്കരിക്കാൻ നല്ലത്, എന്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഇന്നൽ മലായിക്കത്ത തഅദ്ദ മിമ്മ യതഅദ്ദ മിൻഹു ബനു ആദം, മനുഷ്യന്മാർക്ക് ശ്വസിക്കാൻ മണത്താൽ പ്രയാസമുള്ളത് മലക്കുകൾക്കും പ്രയാസമാണ്, അതുകൊണ്ടാണ് പള്ളിക്ക് വരുമ്പോൾ ബ്രഷ് ചെയ്തിട്ട് വരണം എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ സുജൂദ് ഇപ്പോൾ മാസ്ക് ഉള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരമെന്ന്, കാരണം ആ ഊതണ ഊത്തൊന്നും അറിയില്ലായിരുന്നു. മറ്റേ സുജൂദ് അടുത്ത് കിടക്കുന്ന ആൾക്കാർ പത്തീസൊക്കെ ആയിട്ടുണ്ടാകും ബ്രഷ് ചെയ്തിട്ട്, പല നാട്ടുകാരുള്ളതല്ലേ, അപ്പോൾ മാസ്കൊക്കെ ഊരി തുടങ്ങിയാണ്. അപ്പം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ബ്രഷ് ചെയ്ത് വായിൽ ദുർഗന്ധമില്ല എന്ന് ഉറപ്പുവരുത്തണം പള്ളിക്ക് ചെല്ലുമ്പോൾ. അത് അല്ലാഹുവിൻ്റെ മസ്ജിദാണ്, മലക്കുകൾക്ക് പ്രയാസം ഉണ്ടാവും, മനുഷ്യന്മാർക്ക് പ്രയാസമുള്ളത്. അങ്ങനെ നബി നിങ്ങൾ പഠിപ്പിച്ചത്, ഇന്നൽ മലായിക്കത്ത മിമ്മ യതഅദ്ദ മിൻഹു ബനു ആദം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം തങ്ങൾക്ക് ഭയങ്കര വിഷമായി. ആയിഷ ബീവി റളിയല്ലാഹുവിനെ അടുത്ത് ചോദിച്ചു, അപ്പം തന്നെ മഗാഫീർ തിന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഹഫ്സ ബീവിൻ്റെ അടുത്ത് നിന്ന് തേനേ കഴിച്ചിട്ടുള്ളൂ. എന്നാ പിന്നെ ആ തേനീച്ച ഉർഫത്ത് തിന്നിട്ടുണ്ടാവൂലേ എന്ന് ചോദിച്ചു. തങ്ങൾ കുറച്ച് നേരൊക്കെ ഇരുന്ന് പിന്നെ സൈനബീവിൻ്റെ അടുത്തും ചെന്നു. എല്ലാവർക്കും ഒന്ന് കാണാൻ വർത്തമാനം പറയാമെന്ന് വിചാരിച്ചു നിന്നതാ. സൈനബീവി റളിയല്ലാഹു അൻഹയും ചോദിച്ചു, അക്കൽത്തൽ മഗാഫീർ? ഇല്ല ഇല്ല സൈനബേ, ഞാൻ അത് തിന്നിട്ടില്ലല്ലോ. അപ്പൊ തങ്ങൾക്ക് ഭയങ്കര പ്രയാസമായി. മൂന്നാമത്തെ ആളായി ചോദിക്കുന്നത് ഒരേ ചോദ്യം. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ അഊദ്, ഞാൻ ഇനി തിരിച്ച് ഒരിക്കലും എന്ത് വില അല്ലെങ്കിൽ തിരിച്ചു വരൂല. അപ്പോൾ മുമിനിയ ആയത്തൊന്നും എടുക്കി, ലിമത്തു ഹരിമ യാ യുഹൻ നബിയു ലിമത്തു ഹരിമ മാ ഹല്ലല്ലാഹു ലക തബ്തഗി മർദാത അസ്വാജിക എന്ന് പറഞ്ഞ നോക്കട്ടെ, റസൂലുള്ളാഹു ലക തബ്തഗി മർദാത അസ്വാജിക വല്ലാഹു ഗഫൂറു റഹീം. ആയത്തിറങ്ങാൻ കാരണം അതാണ്. സുബ്ഹാനല്ലാഹ്, സൂറത്തു തഹരീം. തങ്ങൾ പറഞ്ഞു, ലാ അഊദ്, എന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യൂല, ഇനി തേൻ തിന്നൂല എന്ന് പറഞ്ഞു തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ദിവസം ഹഫ്സ ബീവിയുടെ അടുത്ത് ചെന്നു നബി തങ്ങൾ. അപ്പോൾ ഹഫ്സ ബീവി പറഞ്ഞു, അസ്കീക അസലം,
ഉമർ തങ്ങളുടെ പൊന്നുമോൾ അഫ്സ ബീവിക്ക് കഥയൊന്നും അറിയില്ല. നബി ഞാൻ കുറച്ച് തേനെടുക്കട്ടെ ചോദിച്ചു, ഇന്നലെ കഴിച്ചതല്ലേ, അങ്ങനെ അവരൊക്കെ കഴിച്ചപ്പോൾ തങ്ങൾ ഇഷ്ടമായല്ലോ എന്ന് അവനെ കുറച്ച് തേനെടുക്കട്ടെ. പൊന്നാര നബി തങ്ങൾ പറഞ്ഞു, ലാ ഹാജത്ത് ലീബി, ഹഫ്സ എനിക്ക് തേൻ വേണ്ടട്ടോ എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അബി ഹുവ വ ഉമ്മി യാ റസൂലല്ലാ. സൗദ ബീവിക്ക് ഭയങ്കര സങ്കടമായി. സൗദ ബീവിയാണ് ആദ്യം ആയിഷബി പറഞ്ഞനുസരിച്ച് ഈ വർത്തമാനം പറഞ്ഞത്. സൗദബിക്ക് ഭയങ്കര സങ്കടമായി. നബിക്ക് ഇഷ്ടമുള്ളൊരു സാധനം നമ്മളായിട്ട് മുടക്കലുണ്ടായില്ല, ആയിഷബിവി വേണ്ടില്ലായിരുന്നു. സൗദബിബി റളിയല്ലാഹു അൻഹു ഭയങ്കര വിഷമം. ലഖദ് ഹറംന, ആ നബിക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ തിന്നാതാക്കിയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷബിവി ഉസ്കൂത്തി ഉസ്കൂത്തി മുണ്ടാണ്ടിരിക്കും ഒന്നുകൂടെ പറയണ്ട എന്ന് പറഞ്ഞു ആയിഷബിവി റളിയല്ലാഹു. അതിലാണ് ആയത്തിറങ്ങുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയു, നബിയായവരെ, ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്, അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കിയ തേൻ എന്തിനാണ് ഇനി ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മേൽ നിങ്ങൾ തന്നെ ഹറാമാക്കുന്നത് എന്തിനാണ് നബിയേ? ഭാര്യമാരുടെ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹ് ഹലാലാക്കിയത് ഹറാം എന്ന് പറയണോ? അല്ലാഹു ഗഫൂറു റഹീം. ആയിഷ ബീവിക്കും സൗദ ബീവിക്കും സൈന ബീവിക്കും ഈ കളിച്ച കളിയെല്ലാം അല്ലാഹു പുറത്തു കൊടുത്തേക്കും. അല്ലാഹു ഗഫൂറു റഹീം, അല്ല പുറത്തു കൊടുക്കുന്നവനാണ്, അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ്. അപ്പോഴാ തങ്ങൾക്ക് സംഭവം മനസ്സിലായത് ഇതുവരെ നാടകം കളിക്കായിരുന്നു. അങ്ങനെ നബി തങ്ങൾ പിന്നെ തിരുത്തിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർക്ക് വെറുപ്പാണെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ കഴിക്കൂല, അതാ തങ്ങൾ പറഞ്ഞത്. സല്ലല്ലാഹു നോക്കണം, ഹബീബിൻ്റെ മനസ്സ് നോക്കണം. അതിനാണ് ഖുർആൻ ഇറങ്ങിയത്, നിങ്ങൾ ഹലാലായത് നിങ്ങൾ എന്തിനാ ഹറാമാക്കണം നബിയെ? ഭാര്യമാർക്ക് വേണ്ടി നിങ്ങൾ ഹറാമാക്കണോ? അപ്പോൾ അതിന് മഗാഫീറിൻ്റെ മണമല്ല, ഇതൊക്കെ ഒരു വെറുതെ പറഞ്ഞതായിരുന്നു. ആയിഷ ബീവി ആണെങ്കിൽ ഉസ്കുത്തി ഉസ്കുത്തി മുണ്ട് എൻ്റെ സെൻറ്റിമെൻ്റ് അവിടെ നിൽക്ക് ഉസ്കുത്തി ഉസ്കുത്തി എന്ന്. അപ്പം ഇതൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനോട് കാണിക്കുന്ന സ്നേഹമാണ്. എനിക്കെൻ്റെ റസൂലിനെ കിട്ടണം എന്നാണ് പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു. അതിനുമാത്രം പക്വതയുള്ള ഒരു മഹതിയായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ വ്യക്തമാക്കുന്നില്ലേ? അതാണ് നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു. ഇങ്ങനെ നബി തങ്ങളുടെ കുടുംബജീവിതത്തിൽ കിടക്കുന്ന സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും തങ്ങൾ എപ്പോഴും വീട്ടിൽ തന്നെയായിരുന്നു, എന്നും വീട്ടുകാരുടെ കൂടെ താമസിക്കുക, അവരോടുകൂടെ നബി തങ്ങൾ സംസാരിച്ചിരിക്കലായിരുന്നു എന്ന് തോന്നിപ്പോകും. പക്ഷേ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ഉമ്മു ഖാലിദ് റളിയല്ലാഹു അൻഹയുടെ സംഭവത്തിലേക്ക് വരാം. അപ്പോൾ ആ കുട്ടിക്ക് നബി തങ്ങൾ ആ വസ്ത്രം അണിയിച്ചു കൊടുത്തല്ലോ. അങ്ങനെ ആ വസ്ത്രത്തിൽ കുറേ ലൈൻസ് ഉണ്ടായിരുന്നു, കുറേ ലൈനുകൾ. ഇങ്ങനെ അന്ന് അന്നത്തെ വലിയൊരു സംഭവമാണിത്, ലൈനൊക്കെ ഉള്ള ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഭയങ്കരമാണ്. കാരണം ഒരേ അന്നത്തെ വസ്ത്രം നെയ്യുന്ന ആ ഒരു രീതിയൊക്കെ ആലോചിച്ച് നോക്കുക, ഈ വസ്ത്രം വരുന്നത് യമനിൽ നിന്നാണ്, യമനക്ക് സാധനം കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നാണ്, അല്ല കോഴിക്കോട് നിന്ന് കപ്പൽ കയറിയിട്ട് വേണം യമനിലേക്ക് ആദിലിലേക്ക് എത്താൻ, അവിടുന്നാണ് ഇതൊക്കെ നെയ്തിട്ട് അറബ് രാജ്യങ്ങളിലേക്ക് ജസീറത്തുൽ അറബിലേക്ക് വിതരണം ചെയ്യുക യമനെന്ന. അതുകൊണ്ടാണ് തങ്ങൾ യമനിയായ ദീബാജ് ഒരു പുതപ്പ് നിബിതങ്ങൾ, യമനിയായ ഒരു വസ്ത്രം എന്നൊക്കെ നിബിതങ്ങളുടെ ഹദീസിൽ കാണാൻ പറ്റും. നിബിതങ്ങൾക്ക് യമനിയായ വസ്ത്രം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അസൽ എവിടെയായിരിക്കും? നമ്മുടെ നാട്ടിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അല്ലാഹു അഅലം, ഇന്ത്യയിൽ നിന്ന് വരാൻ വകുപ്പുള്ളൂ കൂടുതലും. യമനിന്ന് അവർക്ക് ഉണ്ടായിരിക്കാം, പക്ഷേ ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, സനായ ഉമ്മ ഖാലിദ്, സനായ ഉമ്മ ഖാലിദ്. സന സന എന്ന് പറഞ്ഞത് അറബിയല്ല, ഏത് സന എന്ന് പറഞ്ഞ അറബിയുണ്ട്, സന സ ന പിന്നെ യാ പോലത്തെ അലിഫില്ലേ, അലിഫ് മക്സൂറ എന്നാ അതിനെ പറയാം, സീൻ നൂൻ പിന്നെ ഒരു യാ പോലെ ഇടും, പക്ഷെ പുള്ളി ഇടൂല. സന സന അത് എത്യോപ്യൻ ഭാഷയാണ്, കെലിമച്ചുൻ ഹബ്ഷിയ, എത്യോപ്യൻ ഭാഷയാണ്. അതിനർത്ഥം ഗുഡ്, നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല രസമുണ്ടല്ലോ ഉമ്മു ഖാലിദേ, സനായ ഉമ്മ ഖാലിദ്, സനായ നല്ല രസമുണ്ടല്ലോ നബി തങ്ങൾ. ആ ഉടുപ്പിലെ വരികളിലേക്ക്, അതിൻ്റെ നൂലിലേക്ക്, ഇഴകളിലേക്ക്, അതിൻ്റെ വരികളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, സനായ ഉമ്മ ഖാലിദ്, സനായ ഉമ്മ ഖാലിദ്. അതുകൊണ്ട് ഇമാം ബുഖാരി തങ്ങൾ ബാബിന് അവിടെ ഹെഡിങ് തന്നെ കൊടുത്തത്, പുതിയ വസ്ത്രം ധരിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞൊരു വാക്ക് സനായ ഉമ്മ ഖാലിദ്. അത് അറബി ഭാഷയല്ല, ഏതാണ്? ഹബ്ഷിയാണ്, എത്യോപ്യൻ ഭാഷയാണ്. കാരണം സ്വഹാബിമാർ ഒരുപാട് ആളുകൾ ആദ്യത്തെ ഹിജറ പോയത് എത്യോപ്യയിലേക്കാണ്. അതുകൊണ്ട് കുറേ ആളുകളൊക്കെ അവിടുത്തെ എത്യോപ്യൻ ഭാഷയും പഠിച്ചു വന്നിട്ടുണ്ട്, മാഷാ അല്ലാ. അതുകൊണ്ട് ഈ ഒരു വാക്ക് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സനായ ഉമ്മ ഖാലിദ്, എത്യോപ്യൻ ഭാഷയിൽ മഅനഹ ഹസൻ, നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ. അപ്പോൾ കുട്ടികളോടൊക്കെ നമ്മൾ അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ അതിലൊരു കുറവോ ഒരു കുറച്ചിലോ ഒന്നും വരുന്നില്ല. നമ്മൾ പച്ചയായ മനുഷ്യനാകുമ്പോഴേ സമാധാനം ഉണ്ടാവുള്ളൂ. ഈ ശ്വാസം പിടിച്ചിങ്ങനെ വലിയ ആളായി നിന്നാലേ ഒരു രസം ഉണ്ടാവില്ല ലൈഫിൽ, ആ ശ്വാസം പിടുത്തം തന്നെ ഉണ്ടാവുള്ളൂ. എന്ത് ചെയ്യുക, ഒന്ന് ലൂസാക്കുക. പുണ്യ നിബിധങ്ങൾ ആ ഡൗൺ ടു എർത്ത് എന്നൊക്കെ പറയില്ലേ, പച്ചയായി ഭൂമിയിലേക്ക് ഇറങ്ങാൻ നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ അല്ലാമയാണ്.
എത്ര വലിയ ആലിമാനിബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മു ഖാലിദ് ഖാലിദ് ഇബ്നു സഈദ് എന്നിവരുടെ മോളാണ്. സുബൈർ ഇബ്നു അവ്വാം തങ്ങളുടെ ഭാര്യയായിരുന്നു. പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നജാഷി രാജാവ് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന നജാഷി രാജാവിൻ്റെ സലാം നിബിതങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് ഉമ്മു ഖാലിദ് എന്ന് പറഞ്ഞ ആ കുട്ടിയായിരുന്നു എന്നാണ് റളിയല്ലാഹു തആല അൻഹ. മറ്റൊരു സംഭവമുണ്ട്, അബു ഖതാദ റളിയല്ലാഹു അൻഹു, ഇമാം സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലുമുള്ള ഹദീസാണ്. നിബിതങ്ങളുടെ മകൾ ഉമാമ ബിൻതു സൈനബ് റളിയല്ലാഹു അൻഹ, ഉമാമ ബിൻതു സൈനബ് ബിൻതു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിബിതങ്ങളുടെ മകളാണ് സൈനബ് ബീവി. സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ, സൈനബ് ബീവിയാണ് ഏറ്റവും മൂത്ത മോള് റളിയല്ലാഹു തആല അൻഹ. സൈനബ് ബീവിയുടെ ചരിത്രം നമ്മൾ അധികം കേട്ടിട്ടില്ല അല്ലേ, കേട്ടിട്ടുണ്ടോ? സൈനബ് റളിയല്ലാഹു അൻഹയുടെ, റുഖയ്യ ബീവി, ഉമ്മു കുൽസൂം ബീവി, ഉസ്മാൻ തങ്ങളുടെ ഭാര്യമാരായിരുന്നു. ഒരാൾ മരിച്ചപ്പോൾ റുഖയ്യ ബീവി ആദ്യം കല്യാണം കഴിച്ചു കൊടുത്തത് ബദറിൻ്റെ, ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ ആ യുദ്ധസമയത്ത് മഹദി വഫാത്തായി. പിന്നെ ഉമ്മു കുൽസൂം ബീവി നബി തങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു. അടുത്ത മോളെ ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി തങ്ങൾക്ക് ആദ്യം കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൈനബ് ബീവി ഏറ്റവും മുതിർന്ന മോള് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൈനബ് ബീവി റളിയല്ലാഹു അൻഹു അൻഹയുടെ ഭർത്താവ് അബുൽ ആസുബിനു റബീഅ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അബുൽ ആസുബിനു റബീഅ്. അപ്പോൾ ഉമാമ റളിയല്ലാഹു അൻഹയെ, ഉമാമ എന്ന കുഞ്ഞിനെ, പെൺകുട്ടികൾക്കൊക്കെ പേരിടാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു പേരാണ് ഉമാമ, നബി തങ്ങളുടെ പേരാണ് ഉമാമ ബിൻതു സൈനബ്. സൈനബ് ബീവിയുടെ മോള് ഉമാമ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി തങ്ങൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിസ്കരിച്ചിരുന്നു എന്ന് ഹദീസിലുണ്ട്. റസൂലുള്ളാഹി തങ്ങളാണെങ്കിലോ വഹുവ ഇമാമുൻ നാസി ഫിൽ മസ്ജിദ്, പള്ളിയിലെ ജനങ്ങളുടെ ഇമാമാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഉമാമ ബീവിയെ നബി തങ്ങളെടുത്ത് നിസ്കരിച്ചിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളോടുകൂടെ മദീനയിലേക്ക് ഹിജറ പോന്നു. അബുൽ ആസ് എന്ന് പറയുന്ന, അബുൽ ആസുബിനു റബീഅ് എന്ന് പറയുന്ന ബീവിയുടെ ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നബി തങ്ങളുടെ കൂടെ മോള് മാത്രം വന്നത്, മൂപ്പര് കാഫിറായിട്ട് മക്കയിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഖുറൈശികളുടെ കുറച്ച് പൈസ എടുത്തിട്ട് അദ്ദേഹം മക്കയിൽ നിന്ന് മദീനത്തേക്ക് വരികയായിരുന്നു. ബദർ യുദ്ധം നടക്കുന്ന സമയമാണ്. അപ്പോൾ ബദർ യുദ്ധത്തിൽ തോറ്റോടിയ ആളുകളെ വിജയിച്ച സംഘം പിടിക്കും, അവരാണ് പിന്നെ അടിമകളായിട്ട് മാറുക. ആ കൂട്ടത്തിൽ അബുൽ ആസ് ഇബ്നു റബീഅ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയാപ്പിളയെയും പിടിച്ചു. അദ്ദേഹം മുശ്രിക്കാണ്. അപ്പോൾ അവരെ മോചിപ്പിക്കണമെങ്കിൽ റാൻസം കൊടുക്കണം. എന്തെങ്കിലും വിജയിച്ച സൈന്യം ആരാണോ അവരെ പിടിച്ചത്, അവർ പറയും ഇയാൾക്ക് ഇത്രയാണ് അതിൻ്റെ പൈസ എന്ന് പറഞ്ഞ് ആ പൈസ കൊടുത്താൽ അവർക്ക് ഫ്രീ ആവാം. അങ്ങനെ അബുൽ ആസ് എന്നവർക്ക് ഫ്രീ ആവണം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പൈസ അല്ല. അപ്പോൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ കഴുത്തിലുണ്ടായിരുന്ന മാല കൊടുത്തയച്ചു. എന്തായാലും ഭർത്താവല്ലേ, അങ്ങനെയുണ്ടാവും. കളുടിയന്മാരായ ഭർത്താവാണെങ്കിലും ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യും ചിലപ്പോൾ, പാവല്ലേ എന്ന്. അപ്പോൾ മാല കൊടുത്തയച്ചു അദ്ദേഹം. അബുൽ ആസിബ്നു റബീ ആ മാലയുമായി നബി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ പിന്നെ ഇത് എൻ്റെ റാൻസമാണ്. യാ അല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബ്. ആ മാല കണ്ടപ്പോൾ നബി ഞങ്ങളുടെ തൊണ്ടമിടറി, കണ്ണുനിന്ന് കണ്ണീരിങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ സ്വഹാബികൾക്ക് എന്തോ മനസ്സിലായി, ഇതിലെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ആ മാല ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സൈനബ് ബീവിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ബീവി കൊടുത്ത, ഖദീജ ബീവി കൊടുത്ത മാലയാണത്. അത് നബിതങ്ങൾക്ക് ഓർമ്മ വന്നു. ഖദീജ ബീവിയുമായി ബന്ധപ്പെട്ടതെല്ലാം നബിതങ്ങൾക്ക് ഭയങ്കരമായ സെൻറ്റിമെൻ്റലാണ്. അള്ളാഹുവിൻ്റെ ഹബീബിന് അവിടുത്തെ മഷാഇർ, അവിടുത്തെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ലായിരുന്നു. ഖദീജ ബീവി, ഖദീജ ബീവിൻ്റെ സഹോദരി ഹാല ബിൻതു ഖുവൈലിദ് നബിതങ്ങളുടെ അടുത്തേക്ക് വന്നു. റളിയല്ലാഹു അൻഹ, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് പറഞ്ഞപ്പോഴേക്കും സൗത്ത് ഖദീജ, എൻ്റെ ഖദീജൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി